ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേ കോളേജിലേക്ക് പോകാൻ ഇറങ്ങി. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഡെയിലി വ്ളോഗ്സ് കാണാത്തവരൊക്കെ എന്തായാലും പോയി കാണാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്ന് വിചാരിച്ചു, അതായത് കാനഡയിൽ ഞാൻ വന്നപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ഞാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തു, എന്തൊക്കെ സ്ട്രഗിൾ ഉണ്ടായിരുന്നു, ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എന്തൊക്കെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഞാനിപ്പോൾ പറയുന്നത് എനിക്കുണ്ടായിരുന്ന കാര്യങ്ങളാണ്. അതായത് ഇവിടെ ഈ സൂസൻ മേരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒണ്ടാരിയൊരു സ്ഥലമാണ് സൂസൻ മേരി. അതായത് ഭയങ്കര വലിയ സിറ്റി സംഭവങ്ങളൊന്നും അല്ല. അപ്പോൾ ഇവിടെ എനിക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഞാൻ ജസ്റ്റ് പറയണേ. അതായത് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ പറയണ പോലെ ആ ടൈമിലും പാർട്ട് ടൈമിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വന്നപ്പോൾ തന്നെ ജോലിയൊന്നും കിട്ടിയില്ല. കുറേ നാൾ പിടിച്ചു ജോലി കിട്ടാൻ. കിട്ടിയ ജോലിയും മര്യാദക്ക് അവേഴ്സോ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മര്യാദക്ക്. പൈസ സേവ് ചെയ്യാനൊന്നും പറ്റിയില്ല. ആ ടൈമിൽ ജീവിച്ചുകൊണ്ടിരുന്നത് മൊത്തം GIC മണി യൂസ് ചെയ്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതായത് നമുക്ക് മാസം മാസം GIC അക്കൗണ്ടിൽ വരുമല്ലോ, ആ GIC വെച്ചാണ് റെന്റും ബാക്കി കാര്യങ്ങളൊക്കെ അടച്ച് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതായത് പാർട്ട് ടൈം കിട്ടാൻ ഭയങ്കര ടാസ്ക്കായിരുന്നു. പിന്നെ എനിക്ക് പാർട്ട് ടൈം കിട്ടിയത് ആ സെപ്റ്റംബർ 2 വന്നിട്ട് എനിക്ക് പാർട്ട് ടൈം കിട്ടിയത് തന്നെ ആ സമ്മർ ആയപ്പോഴാണ്. അതായത് മെയ് 1 ആയപ്പോഴാണ് എനിക്ക് ജോലി തന്നെ കിട്ടിയത്. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് സംഭവങ്ങൾ ഉണ്ടായിരുന്നു വന്ന ടൈമില്. ഞാനൊരു സെക്കൻഡ്, ഞാനൊന്ന് റോഡ് ക്രോസ് ചെയ്യട്ടെ, ഒറ്റ സെക്കൻഡ്. ഓക്കെ, റോഡ് ക്രോസ് ചെയ്തു. അപ്പോൾ ഈ പാർട്ട് ടൈമിൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് അന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പാർട്ട് ടൈമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഫുൾ കമൻസ് ആയിരുന്നു. അതായത് ഞാൻ ഉടായ്പാണ്, അതായത് വീഡിയോ ചുമ്മാ ഉണ്ടാക്കി റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്, എന്നിട്ടാ അതായത് എല്ലാം ഫേക്കാണ്, ഇങ്ങോട്ട് ആരും വരാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയണ്ടായിരുന്നു. അതായത് അന്ന് ഞാൻ വീഡിയോ എടുത്തത് ഓരോരുത്തരും, അതായത് ഇവിടുത്തെ ഓരോ ഈ വർഷം വന്ന പിള്ളേരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തൊരു വീഡിയോ ആണ് ഇട്ടെ. അതായത് സത്യമായിട്ടുള്ള വീഡിയോ ഇട്ടെ. പക്ഷെ കമൻസൊക്കെ വന്നത് നേരെ തിരിച്ചാണ്, ഞങ്ങൾ ചുമ്മാ മേക്ക് ചെയ്ത് ഉണ്ടാക്കണതാണ് അങ്ങനെയൊക്കെ പറഞ്ഞാണ് വീഡിയോസ് അല്ല കമൻസൊക്കെ വന്നത്. അതായത് ഇപ്പം ഇവിടെ എന്താ പറയുക, പാർട്ട് ടൈമൊക്കെ കിട്ടാൻ അത്യാവശ്യം നല്ല ടാസ്ക്കാണ് ഇവിടെ ഈ വർഷം തൊട്ടത്. ഈ വർഷമൊക്കെ കുറേ പിള്ളേർ വരുന്നുണ്ട്. അപ്പോൾ പാർട്ട് ടൈമൊക്കെ കിട്ടാൻ നല്ല ടാസ്ക്കാണ്. കഴിഞ്ഞ വർഷവും ഞാൻ വന്നപ്പോൾ കുറേ പേർക്കൊന്നും കിട്ടിയില്ലായിരുന്നു പാർട്ട് ടൈമൊക്കെ. സമ്മറിനോട് അടുത്തപ്പോഴാണ് പാർട്ട് ടൈം സംഭവങ്ങളൊക്കെ കിട്ടി തുടങ്ങിയത്. അപ്പോൾ അതായിരുന്നു ഒരു സംഭവം. അതായത് നമ്മൾ കാനഡ എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ എന്താ പറയുക, ഫസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് വിചാരിക്കുമ്പോൾ തന്നെ, അതായത് ഇപ്പോൾ ഏജൻസിക്കാരൊക്കെ പറയുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെയല്ലേ, കാനഡയിൽ പോയി പാർട്ട് ടൈം ചെയ്ത് ഫീസൊക്കെ അടയ്ക്കാം, ഫീസൊക്കെ സെറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞാലോ നമ്മളിങ്ങോട്ട് കയറ്റി വിടണേ. അത് തന്നെയാണ് എന്താ പറയുക മെയിൻ, നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത് വരുന്നതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇഷ്യൂ. അത് തന്നെയാണ് നമുക്ക് ഹൗസിംഗ് കാര്യങ്ങളും പറയാനുള്ളത്. അതായത് അടിപൊളി വീട്, അടിപൊളി റൂം എന്നൊക്കെ പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്താണ് നമ്മളിങ്ങോട് വരണേ. അങ്ങനെ ആ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക കുറച്ച് ഹാപ്പി ആയിരിക്കും. എന്താ പറയുക, നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത് വരുന്നതുകൊണ്ടാണ് പലരും ഇവിടെ വന്നിട്ട് ഭയങ്കര വിഷമവും ഭയങ്കര ലോൺലിനെസ്സും അതും ഇതൊക്കെ ആയി പോണേ. അതായത് നമ്മൾ കുറച്ചൊക്കെ എക്സ്പെക്ട് ചെയ്യാണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമാധാനം ഉണ്ടാവും. അപ്പോൾ ഗൈസ്, ഞാൻ റോഡ് ക്രോസ് ചെയ്യട്ടെ, ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഫേസ് ചെയ്ത മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എന്താ, ക്ലൈമറ്റാണ്. ഈ കാണുമ്പോൾ മഞ്ഞ അടിപൊളിയാണ്, കാണാൻ നല്ല രസമൊക്കെയാണ്. ഇപ്പം പുറത്ത് ടെമ്പറേച്ചർ -7, -6 എന്തൊക്കെയാണ്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ, ഇപ്പോൾ ഡിസംബർ ആയിട്ടുള്ള ഇനി വരും ദിവസങ്ങളിൽ January, February ഒക്കെ ആകുമ്പോഴേക്കും -30 വരെയൊക്കെ പോകും ഇവിടെ. അതാണ് വേറൊരു ഇഷ്യൂ. അങ്ങനെ കുറച്ച് കുറച്ച് ഇഷ്യൂസാണ് നമ്മുടെ മെയിൻ പ്രശ്നങ്ങൾ. ഗൈസ്, ഞാൻ ദേ ബസ് സ്റ്റോപ്പിലേക്ക് കടന്നു വെക്കട്ടെ. ഗൈസ്, ഞാൻ ദേ ബസ് സ്റ്റോപ്പിലെത്തി. അപ്പോൾ നമ്മളെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മൾ ക്ലൈമറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നത്. അതായത് വന്ന ടൈമിലൊക്കെ നമുക്കിപ്പോൾ വരുമ്പോൾ തന്നെ കാറ് സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ രാവിലെ 5:30 എനിക്ക് ക്ലിനിക്കൽസിനൊക്കെ പോകാനൊക്കെ ആ ടൈമിലൊക്കെ January, February ടൈമിലൊക്കെ നല്ല തണുപ്പാണ്, നല്ല സീൻ തണുപ്പാണ്. അപ്പോൾ ആ ടൈമിലൊക്കെ നല്ല എന്താ പറയുക രാവിലെയൊക്കെ എനിക്കുമ്പോഴൊക്കെ എനിക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴൊക്കെ കൺപീലൊക്കെ ഫ്രീസായി പോകേണ്ട സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. തണുപ്പ് ഭയങ്കര സീനാണ്. ക്ലാസ്സിലൊക്കെ പോകാനും ക്ലിനിക്കൽസിന് പോകാനും ബാക്കി അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ നമ്മൾ പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ ഭയങ്കര ടാസ്ക്കാണ്. ഇപ്പം പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം, പിന്നെയും ക്ലൈമറ്റൊക്കെ ആയിട്ട് കുറച്ചുകൂടിയൊക്കെ അഡാപ്റ്റഡ് ആയി. എന്നാലും സീനാണ്. എന്താ പിന്നെ എനിക്കൊരു ഇതായിട്ട് തോന്നി, നമ്മുടെ നാട്ടിലത്തെ പോലത്തെ കമ്പനിക്കാർ അടിച്ചുപൊളി അങ്ങനെയൊക്കെ കുറേ എക്സ്പെക്ട് ചെയ്തിരുന്നു ഞാൻ.
പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തിരക്കുകളുണ്ട്, അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, പഠിക്കാനുണ്ട്. അപ്പൊ ഈ എപ്പോഴും ഇങ്ങനെ കമ്പനി കൂടി നടക്കാനും അടിച്ചുപൊളിച്ച് നടക്കാനും ഒന്നും പറ്റിയെന്ന് വരില്ല. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്താണ് വരുന്നെങ്കിൽ എന്താണ് ശരിക്കുള്ള കാനഡ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വരാം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോ എന്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണേ. അപ്പൊ ഞാൻ ബസ് നോക്കി നിൽക്കുകയാണ്, ഇന്ന് കോളേജിൽ പോകണം, ക്ലാസ് ഉണ്ട്. ഇന്നാണെങ്കിൽ ആ പ്രൊഫസറിന്റെ ക്ലാസിന്റെ അവസാനത്തെ ദിവസമാണ്. അപ്പൊ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് അവിടെ ക്ലാസ്സിൽ. അപ്പൊ ഗൈസ് ഞാനപ്പോ ബസ് കയറി നേരെ കോളേജിലേക്ക് വന്നോട്ടെ. ഗൈസ് നമ്മളിത് ക്ലാസ്സിൽ പോണതിന് മുമ്പ് ടിം ഹോട്ടൽസിൽ വന്നേക്കാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ ഗിഫ്റ്റ് കാർഡ് വെച്ച് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാന്ന് വെച്ചാൽ ഇന്ന് ക്ലാസ്സിലാണെങ്കിൽ എല്ലാവരും എന്തെങ്കിലും ഫുഡ് സംഭവങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പൊ ഗൈസ് പോയി എന്തെങ്കിലും മേടിക്കട്ടെ. ഗൈസ് ഇപ്പൊ ടിംബിറ്റ്സ് ആണ് മേടിച്ചത്, ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാൻ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അപ്പൊ ഞാൻ ടിംബിറ്റ്സ് ആണ് മേടിച്ചത് ഗൈസ്. അപ്പൊ ഞാൻ നേരെ ക്ലാസ്സിലേക്ക് കൊണ്ടേ. ഗൈസ് അപ്പൊ നമ്മള് കോളേജിൽ വന്നു, ഞാനിപ്പോ ലിഫ്റ്റിലാണ്, നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. ഇനി പോയി ക്ലാസ്സിൽ കയറട്ടെ ഗൈസ്. അപ്പൊ സ്ട്രേറ്റ് ക്ലാസ്. ഗൈസ് അപ്പൊ എന്റെ ക്ലാസ് പരിപാടികൾ കഴിഞ്ഞ് നൈസായിരുന്നു. ക്ലാസിന്റെ അവസാനത്തെ ദിവസം ആയതുകൊണ്ട്, ഈ സെമസ്റ്ററിലെ ആ ക്ലാസിന്റെ അവസാനത്തെ ദിവസം ആയതുകൊണ്ട് എല്ലാവരും ഫുഡൊക്കെ വന്ന് കഴിച്ച് അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ എന്താ പറയാ, ഇനിയിപ്പോ ഞാൻ ബസ് കയറി വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അതിന് ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെയല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞിരുന്നു എന്തൊക്കെ എന്റെ എക്സ്പീരിയൻസിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇതെല്ലാം ഈ എക്സ്പീരിയൻസ്, അതായത് ഈ ഡിഫിക്കൽട്ട് സംഭവങ്ങളൊക്കെ പറയുന്നത് ആരും ഇങ്ങോട്ട് വരാതിരിക്കാനോ ഒന്നിനു വേണ്ടിയല്ല, അതായത് ഇങ്ങോട്ട് വന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊന്ന് കരുതിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് ഭയങ്കര അടിപൊളിയാണ്, അടിപൊളിയാണ്, മാസമാണ്, ലക്ഷറി ലൈഫ് എന്നൊക്കെ വിചാരിച്ച് വരാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വരാം, ഇങ്ങനത്തെ സംഭവങ്ങളും ഡിഫിക്കൽട്ട് ടൈംസ് ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ പാർട്ട് ടൈമുകൾ ഉണ്ടാവില്ല, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഇച്ചിരി പ്രതീക്ഷിച്ച് വരാം. അതായത് ഫീസ് അടയ്ക്കാനൊന്നും ചിലപ്പോൾ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഒരു പൈസക്കൊക്കെ ഒരു സോഴ്സ് ഒക്കെ കണ്ടെത്തി വെക്കുക, എങ്ങനെ ഫീസ് അടയ്ക്കും എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണേ. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞതുള്ളൂ, പലർക്കും പല രീതിയിലുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവര് അവരുടേതായുള്ള അവര് ഫേസ് ചെയ്ത, നിങ്ങൾ ഓരോരുത്തർ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകളും സംഭവങ്ങളൊക്കെ, കാനഡയിൽ വന്ന ടൈമില് ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകളും സംഭവങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ എന്റെ ചെറിയ ചെറിയ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ ആരെയും ഡീമോട്ടിവേറ്റ് ചെയ്യാനും ഒന്നിനു വേണ്ടിയല്ല, ജസ്റ്റ് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഞാൻ ജസ്റ്റ് എനിക്ക് ഉണ്ടായ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അതായത് നമ്മുടെ പാർട്ട് ടൈമിന്റെ പ്രശ്നങ്ങളും ക്ലൈമറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരെ വീട്ടിൽ പോയി ഫുഡ് അടിച്ച്, ചിലപ്പോൾ ഞാൻ വീട്ടിലേക്ക് ആയിരിക്കില്ല പോണെ, ഞാൻ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് ആയിരിക്കും പോണെ. അപ്പൊ ഞാൻ വെക്കാണ്. അപ്പൊ ഓക്കെ. പോകുന്നു.